നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃഷിദർശൻ തത്സമയ ഫോൺ പരിപാടിക്ക് സ്വാഗതം. മൃഗപരിപാലനം മനുഷ്യന് ആദായവും ആനന്ദവും വിനോദവും നൽകുന്നു. എന്നാൽ ഈ മൃഗങ്ങൾക്ക് അസുഖം വന്ന് തക്ക സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിലോ കർഷകർ പ്രതിസന്ധിയിലും ആവുന്നു. മൃഗങ്ങൾക്ക് അസുഖം വന്നാൽ എന്തെല്ലാമാണ് രോഗനിർണയ മാർഗങ്ങൾ? ഇവയ്ക്ക് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ടോ? അതുപോലെ ഇവയ്ക്ക് ക്യാൻസർ ബാധ ഉണ്ടാകുമോ? എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ കൃഷിദർശനിൽ. ഇന്നത്തെ കൃഷിദർശനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജന്തുരോഗ നിർണയവും നൂതന സാങ്കേതിക സൗകര്യങ്ങളും. ഇന്നീ വിഷയം ചർച്ച ചെയ്യാനായിട്ട് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ തിരുവനന്തപുരം പാലോടുള്ള ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ ഡോക്ടർ റെയ്നെ ജോസഫാണ്. ഡോക്ടർ റെയ്നെ ജോസഫ് 22 വർഷക്കാലമായി ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ സേവനം ചെയ്തു വരുന്നു. സ്വാഗതം ചെയ്യാം റെയ്നെ ജോസഫ് മാഡത്തിന് ഇന്നത്തെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. മാഡം, മൃഗസംരക്ഷണ മേഖലയിൽ ജന്തുരോഗ നിർണയത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? മനുഷ്യർക്ക് അസുഖം ബാധിക്കുന്ന പോലെ തന്നെ മൃഗങ്ങളിലും പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് വൈറസ് മൂലമുള്ളതാകാം, ബാക്ടീരിയ മൂലമുള്ളതാകാം, അല്ലെങ്കിൽ ഫംഗൽ ബാധയാവാം. ഇതെല്ലാം കർഷകന് വളരെ കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഈ രോഗങ്ങളെ കൃത്യമായിട്ട് നിർണയിച്ച് അതിൻ്റെ ചികിത്സ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഈ മൃഗത്തിൻ്റെ ജീവനും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഇവിടെയാണ് ഈ രോഗനിർണയ ലാബുകളുടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മൃഗചികിത്സാ രംഗത്തുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, നമ്മളൊന്നുകിൽ ഈ മരുന്ന് വാങ്ങാൻ വരുന്ന ആളുകൾ പറഞ്ഞ് കേൾക്കുന്ന ഒരു ലക്ഷണങ്ങൾ, അത് കേട്ടിട്ടുള്ള രോഗനിർണയമാണ്. അല്ലെങ്കിൽ ഡോക്ടർ മൃഗത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കണ്ട് വരുന്നൊരു ലക്ഷണങ്ങൾ വഴിയുള്ള രോഗനിർണയമാണ്. ഇത് രണ്ടും പൂർണ്ണമാകുന്നില്ല, ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സാമ്പിളുകൾ ഉപയോഗിച്ച് ലാബിൽ നിന്നും ഒരു രോഗനിർണയം കൂടെ എടുക്കാമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് നിർണയിച്ച് ഫലപ്രദമായ ചികിത്സ നൽകാൻ സാധിക്കും. അതാണ് ലാബുകളുടെ പ്രാധാന്യം. മാഡം, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ ലാബുകൾ എവിടെയെല്ലാം ഉണ്ട്? ഇപ്പോൾ നമ്മുടെ ലാബുകളെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള റെഫറൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി എന്ന് പറയുന്ന പാലോട് സ്ഥിതി ചെയ്യുന്ന ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. ഇത് കൂടാതെ അതിൻ്റെ കീഴെയായിട്ട് മേഖലാ ലാബുകളുണ്ട്. ഒന്ന് തിരുവല്ലയിലുള്ളൊരു ലാബുണ്ട്, പിന്നൊന്ന് പാലക്കാടുണ്ട്, പിന്നൊന്ന് കണ്ണൂരുണ്ട്. അങ്ങനെ 4 ജില്ലകളിലെ മേൽനോട്ടം ഈ ലാബുകൾ വഹിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് ഓരോ ജില്ലയിലും, അതായത് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൻ്റെ കൂടെ നമ്മൾ ഒരു ലാബും ആ ലാബിലൊരു വെറ്റിനറി ഡോക്ടറും അതിന് ലാബ് ടെക്നീഷ്യനും കൂടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ തട്ടിലായിട്ട് നമുക്ക് ഈ മൃഗാശുപത്രിയിൽ ഡോക്ടർമാർ തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയും ഉണ്ട്. അങ്ങനെ 4 തലത്തിലായിട്ടാണ് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിലെ ലബോറട്ടറി വിന്യസിച്ചിരിക്കുന്നത്. മാഡം, നമ്മുടെ ഈ DVC-കളിലെ സ്കാനിംഗ് അതുപോലെ സൗകര്യങ്ങളൊക്കെ ലഭ്യമാണോ? DVC-യിൽ സ്കാനിംഗ് ഉണ്ട്, എക്സ്റേ അതെല്ലാം ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പ്. മാഡം, അതുപോലെ തന്നെ പേവിഷബാധ മനുഷ്യരിലും മൃഗങ്ങളും ഒരുപോലെ ഭീതി ജനിപ്പിക്കുന്ന ഒരു അസുഖമാണ്. തീർച്ചയായും. അപ്പം അതിന്റെ നിർണയത്തിന് എന്തൊക്കെ സൗകര്യങ്ങളാണ് ലഭ്യം? വളരെ വിപുലമായ സൗകര്യങ്ങളാണ് പാലോടുള്ള CDIO ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് റേബിസ് ഡയഗ്നോസിസ് മൃഗങ്ങളിൽ മാത്രമല്ല മനുഷ്യരിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള FAT എന്ന് പറയുന്ന ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ് നമ്മളവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമുക്ക് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും ELISA ടെസ്റ്റുകൾ ചെയ്യുന്നതിനും മൊളിക്കുലർ ഡയഗ്നോസിസ് ചെയ്യുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. മാഡം, ഈ അസുഖം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുണ്ടോ? റേബിസിന്റെ കേസിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല. അത് മൃഗങ്ങളിൽ നിന്ന് ജന്തുജന്യ രോഗമാണ്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ മനുഷ്യരിൽ നമ്മൾ ഏത് സ്റ്റേജിലാണ് ഇത് ഡയഗ്നോസിസ് സാധ്യം? ഒരു നായ കടിച്ച ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ മനുഷ്യരിലെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ട് മാത്രമാണോ അസുഖം നിർണ്ണയിക്കാൻ പറ്റുന്നത്? പേവിഷബാധയുടെ കേസിൽ നമ്മളിപ്പോഴും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കടിച്ചതിന് ശേഷം ലക്ഷണം കണ്ടിട്ട് ഒരു 4-5 ദിവസത്തിനുള്ളിലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ ഖേദകരമായൊരവസ്ഥയാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രോഗമാണ് പക്ഷിപ്പനി. 2014 നവംബറിൽ കുട്ടനാടിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ നിരവധി താറാവുകളെ കൊന്നൊടുക്കി. എന്തിനാണ് ഇത്രയധികം താറാവുകളെ ഒന്ന് കൊന്നൊടുക്കിയത്? അത് നമ്മുടെ ഒരു പ്രതിരോധ മാർഗമാണ്. അത് നമ്മൾ ഈ
പക്ഷിപ്പനി എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടന തന്നെ വളരെയധികം ഭീതിയോടുകൂടി കാണുന്ന ഒരു അസുഖമാണ്. അതൊരു ജന്തുജന്യ രോഗമാണ്. ഈ പക്ഷികളിൽ നിന്നും ജനിതകമാറ്റം വന്ന വൈറസ് വഴി മനുഷ്യരിലേക്ക് അസുഖം പടരാം. പടർന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ചികിത്സ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ രോഗവാഹകരായ താറാവുകളെ നമ്മളവിടെ പ്രതിരോധ മാർഗമായിട്ടാണ് കൊന്നൊടുക്കിയത്. അതിനു വേണ്ടിയിട്ട് സർക്കാർ കൃത്യമായ കോമ്പൻസേഷനും ആ സമയത്ത് കൊടുത്തിരുന്നു. ഈ അസുഖം നിർണ്ണയിക്കാനുള്ള സൗകര്യം പാലോടുള്ള ലാബിലുണ്ട്. ലാബിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു BSL-2 ഫെസിലിറ്റി ഉള്ള ഒരു ഈ ഇതിൽ ലാബിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുള്ള സേഫ്റ്റി മെഷറിന് വേണ്ടിയിട്ട് ഒരു പുതിയ സൗകര്യങ്ങളുള്ള ഒരു ലാബും കൂടെ നമ്മളിപ്പം പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 20-ാം തീയതി മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ അസുഖം നമുക്ക് അവിടെ ഡയഗ്നോസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. മാഡം, ജന്തുജന്യ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒന്ന് വിശദീകരിക്കാം. എന്താണ് ജന്തുജന്യ രോഗം? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗങ്ങൾ? ജന്തുജന്യ രോഗം എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ജന്തുജന്യ രോഗം അഥവാ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പേടിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ആന്ത്രാക്സ്, എലിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി, ഇതുപോലെയുള്ള ഇത്തരം സ്കബ്ടൈഫസ് ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലെയുള്ള ചെള്ളുപനി, ഇത്തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ ജന്തുജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മനുഷ്യർക്ക് മാരകമായി തീരാവുന്ന രോഗങ്ങളാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ചെള്ളുപനിയും കുരങ്ങുപനിയും നമ്മൾ ഈ അടുത്തിടെ കേട്ടു തുടങ്ങിയാണ്. എന്താണ് ശരിക്കും, എന്ത് അസുഖമാണ് ചെള്ളുപനി എന്ന് പറഞ്ഞാൽ? ഈ എലിയുടെ ചെവിയിലിരിക്കുന്ന ഒരു തരം ചെല്ലു വഴി അസുഖം വൈറസ് പകരുന്നതാണ്. ഇപ്പോൾ സ്ക്രബ് ടൈഫസ് എന്നാണ് അതിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ചെള്ള്, ഈ രോഗവാഹകരായ ചെള്ളിനെ കണ്ടുപിടിക്കുന്നതിനുള്ള ഫെസിലിറ്റി നമ്മുടെ പാലോടുള്ള ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലുണ്ട്. നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള കരകുളം പോലെയുള്ള ഏരിയയിൽ വളരെയധികം വ്യാപകമായിട്ട് ഈ അസുഖം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സഹകരണം നിയന്ത്രിക്കാൻ സാധിച്ചു. ഇതോ KFD-യോ കുരങ്ങുപനിയോ? കുരങ്ങുപനി എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ വയനാടാണ് കണ്ടുവരുന്നത്. അപ്പോൾ വയനാട് ഇതിൻ്റെ അതിനൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഓഫീസിൽ ഒരു റേബിസ് സംശയിച്ചിട്ടൊരു കുരങ്ങിനെ കൊണ്ടുവന്നിരുന്നു. അതായത് നെർവസ് സയൻസ് ഉള്ള ഒരു കുരങ്ങിനെ കൊണ്ടുവന്നു. അപ്പോൾ അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് റേബിസ് അല്ല എന്ന് കണ്ടെത്തുകയും പിന്നീട് എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇത് കുരങ്ങുപനി ആയിരിക്കാം എന്ന് തോന്നിയിട്ട് നമ്മൾ കർണാടകയിലുള്ള ലാബിലേക്ക് സാമ്പിൾ അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇതിവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അതുപോലെ തന്നെ മനുഷ്യർ തമ്മിൽ വൈരാഗ്യം ഉണ്ടാകുമ്പോൾ ചില സമയത്ത് മൃഗങ്ങൾ ബലിയാടാകാറുണ്ട്. അയലോക്കാർ തമ്മിൽ എന്തെങ്കിലും അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ നായ്ക്കുട്ടിക്ക് വിഷം കൊടുക്കുന്നു, അതുപോലെ ആടിന് വിഷം കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറേ കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ വിഷാംശം കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് വലിയ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള സൗകര്യം നമ്മുടെ ലാബിലല്ല ഉള്ളത്. കാരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇതൊരു വെട്രോ ലീഗൽ കേസാണ്. അതായത് കോടതിയിൽ പോയി മാത്രമേ ഈ കേസ് സെറ്റിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ മാത്രമേ ഇതിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കുകയുള്ളൂ. അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് മാത്രമേ കോടതി അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ അവിടേക്ക് സാമ്പിൾ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് ഫോർമാലിറ്റി, കുറച്ച് പ്രൊസീഡിങ്സ് ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാതെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കത്തുമായിട്ട് മാത്രമേ വന്നാൽ മാത്രമേ ഈ മൃതശരീരം നമ്മുടെ ലാബിൽ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതിൻ്റെ കൂടെ ആ FIR-ന്റെ ഒരു കോപ്പിയും കൂടെ അവർ അറ്റാച്ച് ചെയ്ത് തരണം. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാമ്പിൾ നമുക്ക് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാഡം, ഒരു കോൾ വരുന്നുണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ മാം. ഹലോ, പറഞ്ഞാട്ടെ. ഞാൻ ഷില്ലോങ്ങിൽ നിന്ന് വിളിക്കണേ മാം. ആ, ഷില്ലോങ്ങിൽ നിന്ന് വിളിക്കുന്നു. പേരെങ്ങനെ? പേര് ഷൈനി. ഷൈനി, പറഞ്ഞോളൂ ഷൈനി. ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ മാം മൂക്ക് കൂടാതെ തന്നെ മൃഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, കയറ് കെട്ടിട്ട്. അതുപോലെ അവരെ വേദനിപ്പിക്കാതെ കേരളത്തിൽ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ല മാം. ചോദ്യം ക്ലിയർ ആയില്ല. നോർത്ത് ഈസ്റ്റിലൊക്കെ അനിമൽസിന് മൂക്കേറിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്.
മൂക്ക് കുത്താതെ തന്നെ മൃഗങ്ങളുടെ കഴുത്തിട്ട് കൺട്രോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം മൂക്കൊക്കെ തുളച്ച് ഭയങ്കര വേദനിപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അത് നമുക്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഷൈനി, നല്ലൊരു കാര്യമാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മൃഗങ്ങൾക്ക് വേദനയില്ലാതെ കൺട്രോൾ ചെയ്യാൻ നല്ല ആശയമാണ്. പക്ഷെ ചില വീടുകൾ നമ്മൾ കാണുന്നുണ്ട്, പല ഓണേഴ്സും മൂക്ക് കുത്താൻ സമ്മതിക്കാറില്ല. മൂക്കെല്ലാം പഴുത്ത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ആണല്ലേ. ഞാൻ ഈ ഇതിന്റെ ഇറച്ചി ഒന്നും ഞാൻ കഴിക്കില്ല മാം. എനിക്ക് ഞാൻ കേരളത്തിലാണെങ്കിൽ ജനിച്ചതാണെങ്കിൽ പോലും ഞാൻ ഒന്നും കഴിക്കില്ല മൃഗങ്ങളുടെ ഇറച്ചി. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഓക്കെ മാഡം, താങ്ക് യു. താങ്ക് യു മാഡം, വീണ്ടും വിളിക്കുക. അപ്പൊ മാഡം വെട്രോ ലീഗൽ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഓഫീസിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ലാബിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ FIR കോപ്പിയും അതിന്റെ കൂടെ തന്നെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാതെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം നടത്തി ഈ ആന്തരിക അവയവങ്ങൾ മുഴുവനും പ്രത്യേകം പ്രത്യേകം കണ്ടെയ്നറുകളിലാക്കി അതിന് പ്രിസർവേറ്റീവ് എല്ലാം ആഡ് ചെയ്ത് ആ പ്രിസർവേറ്റീവിൻ്റെ സാമ്പിളും ഈ കണ്ടെയ്നർ സീൽ ചെയ്യുന്ന ആ സീലിൻ്റെ സാമ്പിളും സഹിതമാണ് നമ്മൾ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലേക്ക് കൊടുത്തുവിടുന്നത്. ഇത്രയും ചെയ്താൽ മാത്രമേ അവരത് അവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് അവര് റിസൾട്ട് കർഷകനെ അറിയിക്കും. അതാത് മൃഗാശുപത്രിയിൽ അറിയിക്കും, അവിടെ നിന്ന് കോടതിയിലേക്ക് എത്തിക്കാം. മേഡം, അതുപോലെ തന്നെ മഴക്കാലത്ത് തീറ്റയിലും വൈക്കോലും ധാരാളമായിട്ട് പൂപ്പൽ വിഷബാധ കാണാറുണ്ട്. അതുവഴി മൃഗങ്ങൾക്ക് വയറിളക്കവും അതുപോലെ ദഹനക്കേടും ഉള്ള അസുഖങ്ങളൊക്കെ കാണുന്നുണ്ട്. പൂപ്പൽ വിഷബാധ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ എല്ലാ മേഖലാ ലബോറട്ടറികളിലും പ്രത്യേകിച്ച് ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ ലാബിലും ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ CDIO ഓഫീസിൽ തന്നെ രണ്ട് രീതിയിൽ നമ്മൾ ഇതിനുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഒന്ന് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും ഫ്ലൂറോമീറ്റർ എന്ന് പറയുന്ന വേറൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാഡം, നമുക്കൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ ഹലോ സാർ, പറഞ്ഞാട്ടെ, പേരെന്താണ്? അരവിന്ദ്. അരവിന്ദ്, യെസ്, പറഞ്ഞാട്ടെ, എന്താണ് ചോദ്യം? അരവിന്ദ്. എന്റെ പേര് അരവിന്ദാണ്. ഓക്കെ, ചോദ്യം പറഞ്ഞോളൂ, കേൾക്കാം, ചോദ്യം പറഞ്ഞോളൂ. കോഴിയുടെ കണ്ണിലേ, കോഴിയുടെ കണ്ണിലോ? കോഴിയുടെ കണ്ണിന്റെ അവിടെ കുരു വന്നിട്ട് അത് വലിപ്പത്തിൽ വന്നിട്ട്. കോഴിയുടെ കണ്ണില് കുരു വന്ന് അത് വലിപ്പത്തിലായി. കുരു വന്ന് വലിപ്പത്തിലായി. വലിപ്പത്തിലായിട്ട് അത് ഇങ്ങനെ പൊട്ടാൻ ഭാഗത്തിന് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളതിന് മരുന്ന്, എന്താ മരുന്ന് ഉപയോഗിക്കുന്നത്? അത് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു മൃഗാശുപത്രിയിലെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട, അരവിന്ദന്റെ അടുത്തുള്ള മൃഗാശുപത്രി ഏതാണ്? അതിന് ഇവിടുത്തെ ഏത് മൃഗാശുപത്രി പോയാലും ഏത് ഡോക്ടറാണ് കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്? മൃഗാശുപത്രി പോയി അവരൊക്കെ ഭയങ്കര തിരക്കാണ്. എന്നാലും അവര് മരുന്ന് തരാതിരിക്കില്ല അരവിന്ദ്. അതെന്തായാലും തീർച്ചയായിട്ടും അവർ ഇതിന് അറ്റൻഡ് ചെയ്യും. അത് എന്താണ് അസുഖം എന്നറിയാനാണ്. അത് നമുക്ക് ഇത്രയും പറയുന്ന ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് രണ്ടു മൂന്ന് അസുഖങ്ങളാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഫൗൾ പോക്സ് ആകാം, അതുപോലെ അത് നമുക്ക് കണ്ടാലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാലോ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തുള്ള മൃഗഡോക്ടറെ ബന്ധപ്പെടുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. സാർ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. അപ്പൊ നമ്മൾ തീറ്റയിലെ പൂപ്പൽ വിഷബാധയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കർഷകർക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് അകിടിവീക്കം. അകിടിവീക്കം വന്നു കഴിഞ്ഞാൽ ഇത് നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതുപോലെ തന്നെ ചികിത്സ ഫലപ്രദമാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? അകിടിവീക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ വെച്ചോണ്ടിരിക്കരുത് എന്നുള്ളത് എല്ലാവർക്കും കർഷകർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അകിടിവീക്കത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ബാക്ടീരിയ മൂലം ഉണ്ടാകാം, വൈറസ് മൂലം ഉണ്ടാകാം, ഫംഗസ് മൂലം ഉണ്ടാകാം, അങ്ങനെ പലതരം രോഗാണുക്കൾ മൂലം ഈ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഏത് രോഗാണു മൂലമാണ് ഈ ബാധ ഉണ്ടായേക്കുന്നത്, ഇതിന് ഏത് മരുന്നാണ് ഫലപ്രദമായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ് തുടങ്ങുന്നതിന് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുക്കുന്നതിന് മുമ്പ് ഫ്രഷായിട്ട് എടുക്കുന്ന പാലിൻ്റെ സാമ്പിൾ ലാബിലെത്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഏത് മരുന്നാണ് ആന്റിബയോട്ടിക് മരുന്നാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതിനുള്ള സൗകര്യം നമ്മുടെ ചികിത്സ അതോടെ ഫലപ്രദമാകും, വളരെ പെട്ടെന്ന് ഫലപ്രദമായിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കും.
അവിടെ ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ 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 ആ യെസ് ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആ മാഡം, ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ പേര് സുനിലാണ്. ആ എന്റെ പേര് സുനിലാണ്. അതെ, പറഞ്ഞോട്ടെ, കേക്കാം. ഈ കുരങ്ങ് പണിന്ന് അടുത്തിടക്ക് കേട്ടു, ഈ കുരങ്ങ് പണി എങ്ങനെ ഉണ്ടാവുന്നു, കുരങ്ങ് പനി എങ്ങനെ ഉണ്ടാവുന്നു, അത് മനുഷ്യനിലേക്ക് എങ്ങനെ പടർന്നു വരുന്നു അറിയാൻ വേണ്ടിയാണ്. കുരങ്ങ് പനി എന്താണ്? കുരങ്ങ് പണി കുരങ്ങിന്റെ ദേഹത്ത് ഒരുതരം ചെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ആ ചെല്ലുകളിൽ ഒരുതരം വൈറസ് ഉണ്ടാകുന്നത് കൊണ്ട് ആ വൈറസ് മൂലമാണ് കുരങ്ങുപനി മനുഷ്യരിലേക്ക് പകർന്ന് ഈ ചെല്ല് വന്ന് നമ്മുടെ ദേഹത്ത് കടിക്കുമ്പോഴാണ് നമുക്ക് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം നോക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്തൊന്നും, തിരുവനന്തപുരം ഭാഗത്തൊന്നും ഈ കുരങ്ങുപനി വ്യാപകമായിട്ട് കാണുന്നില്ല. വയനാട് മാത്രമാണ് ഇതുവരെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം മാത്രം ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ കുരങ്ങുപനിക്ക് നമ്മൾ ഈ കാട്ടിൽ പോകുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ടും, ആദിവാസികൾ വരുമ്പോഴാണ് അവർക്കാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. കുരങ്ങ് ചത്ത് കഴിയുമ്പോൾ അതിന്റെ ദേഹത്തുനിന്നും ഈ ചെള്ള് ഇറങ്ങി മണ്ണിലേക്ക് പോകും. അപ്പൊ ഇവർ ഈ കാട്ടിൽ വിറകൊക്കെ ശേഖരിക്കാനായിട്ട് പോകുമ്പോൾ കാലിൽ കടിക്കുന്നു. അങ്ങനെയാണ് ഈ സാധാരണയായിട്ട് പടരുന്നത്. അപ്പൊ അതിന് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ബൂട്ട്സ് ധരിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ചെല്ല് കടിക്കുന്നത് വഴി മാത്രമേ ഇത് പടരുകയുള്ളൂ, അല്ലാതെ വേറെ പേടിക്കാനില്ല നമുക്ക്. നന്ദി 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 സർ, വീണ്ടും വിളിക്കാം. മേള, അതുപോലെ മനുഷ്യരിൽ കൊളസ്ട്രോൾ ഷുഗറൊക്കെ ഉണ്ട്, അതുപോലെ മൃഗങ്ങളിലും ഉണ്ടോ? തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഷുഗറും ക്യാൻസർ ബാധയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ആധുനികമായ സൗകര്യങ്ങളുള്ള ഒരു പെത്തോളജി ലബോറട്ടറി നമുക്ക് അവിടെ പാലോട് CDA ക്യാൻസർ ഡയഗ്നോസിസ് ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും സ്മോൾ അനിമൽസിൽ, പെറ്റ് അനിമൽസിലാണ് വരുന്നത്. പട്ടിയിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ക്യാൻസർ വരുമ്പോൾ അവർ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് ഓണർമാർ, അതുകൊണ്ടാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഈ ചെറിയ ട്യൂമർ പോലെയുള്ള ഇതിന്റെ ട്യൂമറിന്റെ സെൽസ് FNAC എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ വഴി നമ്മളത് എടുത്തിട്ട് സ്ലൈഡിൽ വെച്ച് നമ്മൾ മൈക്രോസ്കോപ്പ് വഴി നോക്കി അത് ക്യാൻസർ ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സൗകര്യം പാലോട് CDAOയിലുണ്ട്. അതുപോലെ തന്നെ വലിയ മൃഗങ്ങളിൽ നമുക്ക് ആന്തരിക അവയവങ്ങളിൽ കാണുന്ന ട്യൂമറൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല, പുറമേ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ അവർക്ക് ഈ കൊമ്പ് ഊരിപ്പോവ എന്ന് പറയുന്ന ഹോണിവെൽഷൻ ഹോണിൽ വരുന്ന ഒരുതരം ക്യാൻസറാണ്. അതുപോലെ തന്നെ കണ്ണിങ്ങനെ തള്ളി വരുന്ന വേറൊരു എത്തമോയിഡ് ട്യൂമർ എന്ന് പറയുന്ന വേറൊരു തരം ക്യാൻസറുണ്ട്. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നതിനും അതുവഴി അത് ചികിത്സിച്ച് മാറ്റുന്നതിനും സാധിക്കും. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ലാബിലുണ്ട്. നമുക്ക് ഇനിയും കുറെ സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്, പക്ഷെ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം പൂർണ്ണമാവുകയാണ്. കർഷകർക്കും അതുപോലെ പ്രേക്ഷകർക്കും ഇനിയും സംശയങ്ങൾ ബാക്കി കാണും. ഇനി ഉള്ള ബാക്കിയുള്ള സംശയങ്ങൾ നമ്മുടെ അതിഥിയുടെ മേൽവിലാസം തരാം, എഴുതി ചോദിക്കാം, അതുപോലെ ഫോൺ വഴിയും ബന്ധപ്പെടാം. അതിഥിയുടെ മേൽവിലാസം: ഡോക്ടർ റെനി ജോസഫ്, ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, പച്ച പാലോട് PO, തിരുവനന്തപുരം. ഫോൺ നമ്പർ 04-72-284-02-52. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു: 04-72-284-02-52. മാഡം, ഇനി CDAOയിലുള്ള ഭാവി പരിപാടികൾ എന്തെല്ലാമാണ്? ഭാവി പരിപാടികളിൽ നമ്മൾ കൂടുതൽ സാങ്കേതിക വിദ്യകൾ വഴി കർഷകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, അതായത് രോഗനിർണയത്തിൽ ഏറ്റവും വേഗത്തിലും കൃത്യതയിലും ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനുവേണ്ടി നമ്മളൊരു BSL2 ലാബ്, ആളുകളുടെ പ്രൊട്ടക്ഷനാണ്, ജീവനക്കാരുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ അവിടെ പണിത് കഴിഞ്ഞു. അതുകൂടാതെ നമ്മളിനി സെൽ കൾച്ചർ എന്ന് പറയുന്നത്, അതായത് DNA നമുക്ക് ഓൾറെഡി ഉണ്ട്, അതായത് ജനിതക തന്മാത്രകളിലൂടെ രോഗനിർണയം നടത്തുന്ന സാങ്കേതിക വിദ്യ, അതൊരു 35 ഡിസീസിനുള്ളത് നമ്മളവിടെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇന്റർനാഷണൽ ലെവൽ, അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴി നമ്മളവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധം എല്ലാ അസുഖങ്ങളും നമുക്ക് ഇതുവഴി കൺഫർമേറ്ററി ഡയഗ്നോസിസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ കോശങ്ങളിൽ കൂടി രോഗനിർണയം നടത്തുന്ന സാങ്കേതിക വിദ്യയായ സെൽ കൾച്ചർ, അത് നമ്മൾ സമീപ ഭാവിയിൽ ഒരു 2 മാസത്തിനകം അവിടെ നടപ്പിലാക്കുന്നതാണ്.
അത് കൂടാതെ പിന്നെ ഈ പാലിലും മാംസത്തിലും ആന്റിബയോട്ടിക്കുകളും കീടനാശിനികളും ഒക്കെ അതിപ്രസരം കാണുമ്പോൾ അതിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ആന്റിബയോട്ടിക് റെസിഡ്യൂ അനാലിസിസ് ലബോറട്ടറിയും നമ്മൾ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഭാവി പരിപാടി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് അഭിമാനിക്കത്തക്കവണ്ണമുള്ള നൂതന സാങ്കേതിക സൗകര്യങ്ങൾ ഇനിയും CDIU ഡെവലപ്പ് ചെയ്യട്ടെ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത് റെയ്നി മാഡത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം നമ്മളെ വിളിച്ച് പ്രോത്സാഹിപ്പിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और VVFCL की नामरू फोर्थ. सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൃഷിഭവൻ മുഖേന ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ ധനസഹായം. ട്രാക്ടർ ഡ്രൈവിംഗിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. ചാണകം, റബ്ബർ സിറം, അടുക്കളയിലെ ജൈവമാലിന്യങ്ങൾ, മറ്റ് ജൈവവസ്തുക്കൾ എന്നിവയിൽ നിന്ന് ബയോഗ്യാസ് നിർമ്മിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ കൃഷിവകുപ്പ് മുഖേന ധനസഹായം നൽകുന്നു. ഒരു ക്യൂബിക് മീറ്റർ പ്ലാന്റ് നിർമ്മിക്കാൻ 5,500 രൂപയും 2 മുതൽ 10 വരെ ക്യൂബിക് മീറ്റർ പ്ലാന്റിന് 9,000 രൂപയുമാണ് ധനസഹായം നൽകുന്നത്. കൃഷിവകുപ്പിൽ നിന്ന് പരിശീലനം ലഭിച്ച വിദഗ്ധ തൊഴിലാളികൾ പ്ലാന്റ് നിർമ്മിച്ചു തരും. സാങ്കേതിക ഉപദേശങ്ങളും സബ്സിഡിയും കൃഷിഭവൻ മുഖേന ലഭിക്കും. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് അടുത്തുള്ള കൃഷിഭവനുമായോ ജില്ലാ കൃഷി ഓഫീസറുമായോ ബന്ധപ്പെടേണ്ടതാണ്. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന സന്ദേശവുമായി പീലിക്കോട് കൃഷിഭവൻ 3,000 വീടുകളിൽ 50 രൂപ വിലയുള്ള പച്ചക്കറി വിത്തുകൾ സൌജന്യമായി നൽകി. കൂടാതെ 100 വനിതാ ഗ്രൂപ്പുകൾക്ക് 25 സെന്റ് വീതം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് 1,500 രൂപ വീതം നൽകും. ഇതോടൊപ്പം ഗുണഭോക്താക്കളായ കൃഷിക്കാർക്ക് സാങ്കേതിക സഹായങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകുന്നു. കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8547236533. കൊല്ലം കൃഷി എഞ്ചിനീയറിംഗ് ഓഫീസിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രാക്ടർ ട്രെയിനിംഗ് സെന്ററിൽ നിന്നും ട്രാക്ടറും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നു. സംസ്ഥാനത്ത് എവിടെയുള്ളവർക്കും ട്രാക്ടർ പരിശീലനത്തിന് പ്രവേശനം നൽകും. 45 മണിക്കൂർ പഠനത്തിന് 4,000 രൂപയാണ് ഫീസ്. ട്രാക്ടർ ട്രെയിനിംഗ് സെന്റർ വഴി ട്രാക്ടർ ലൈസൻസും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊല്ലം എന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0474279534. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഗ്രാമപ്രിയ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479244968. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് കോട്ടയത്ത് ജൈവവൈവിധ്യ മേള സംഘടിപ്പിക്കുന്നു. മേളയോടനുബന്ധിച്ച് February 19 പരിസ്ഥിതി കർഷകരുടെ ഹരിത സംഗമം നടത്തും. പ്രമുഖ കർഷകർ അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്ന ഹരിത സംഗമത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 19 രാവിലെ 9 മണിക്ക് ജൈവ വൈവിധ്യ മേള നടക്കുന്ന പവലിയനിലെത്തി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8,350 രൂപ, കോഴിക്കോട് 8,900 രൂപ, തൃശൂർ 8,250 രൂപ, കൊപ്ര കൊച്ചി 5,725 രൂപ, കോഴിക്കോട് 5,900 രൂപ, തൃശൂർ 5,760 രൂപ, കുരുമുളക് അൺഗാർബിൾ 60,400 രൂപ, കുരുമുളക് ഗാർബിൾ 63,400 രൂപ, ചുക്ക മീഡിയം 16,750 രൂപ, ചുക്ക ബെസ്റ്റ് 18,250 രൂപ, മഞ്ഞൾ സേലം 11,100 രൂപ, മഞ്ഞൾ ഈറോഡ് 11,300 രൂപ, അടയ്ക്ക 25,500 മധ്യ. കൊച്ചി റബ്ബർ RSS 5th grade 8,800 രൂപ, റബ്ബർ RSS 4th grade 9,100 രൂപ, കോട്ടയം റബ്ബർ RSS 5th grade 8,800 രൂപ, റബ്ബർ RSS 4th grade 9,150 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ
വെളിച്ചെണ്ണ 8,350 രൂപ, കൊപ്ര 5,725 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾ 60,400 രൂപ, കുരുമുളക് ഗാർബിൾ 63,400 രൂപ, ചുക്ക് മീഡിയം 16,750 രൂപ, ചുക്ക് ബെസ്റ്റ് 18,250 രൂപ, അടയ്ക്ക പുതിയത് 20,000 22,500 മതി, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 220 മതി, ജാതിക്ക തൊണ്ടില്ലാത്തത് 380 400 മതി, ജാതിപത്രി 650 925 മതി, ഗ്രാമ്പു 775 രൂപ. റബ്ബർ RSS 5th grade 8,800 രൂപ, റബ്ബർ RSS 4th grade 9,100 രൂപ, ഒട്ടുപാൽ 6,000 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോൾ അവലോകനം. നാളികേര കർഷകർക്ക് ആശ്വാസം പകരാൻ കൊപ്രയുടെ താങ്ങുവില കേന്ദ്രം 400 രൂപ ഉയർത്തി. വിപണി വില താങ്ങുവിലയേക്കാൾ താഴ്ന്നാൽ നാഫയുടെ ചരക്ക് സംഭരിക്കും. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ കൊപ്രയുടെ ലഭ്യത ഉയർന്നു. മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ റബ്ബർ കയറ്റുമതി വെട്ടിക്കുറക്കുമെന്ന് വ്യക്തമാക്കിയിട്ടും ആഗോള വിപണിയിൽ ഷീറ്റ് വില ഇടിഞ്ഞു. ഡിമാൻഡ് മങ്ങിയതിനാൽ 4 ഗ്രേഡ് റബ്ബർ 9,150 രൂപ വരെ താഴ്ന്നു. ഉൽപാദന മേഖലകളിൽ നിന്നുള്ള ഷീറ്റ് നീക്കം കുറവാണ്. സീസണിലെ വില ഇടിവിനെ അഭിമുഖീകരിക്കുകയാണ് കുരുമുളക്. ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്ന് പുതിയ ഓർഡറില്ല. ചുക്കുവരവ് ഉയർന്നെങ്കിലും വിലയിൽ മാറ്റമില്ല. ഈറോഡ് സേലം വിപണികളിൽ മഞ്ഞൾ വരവ് ശക്തം. ലഭ്യത ഉയർന്നതോടെ ജാതിക്ക ജാതിപത്രി വിലകൾ വാരത്തിന്റെ 2nd പകുതിയിൽ താഴ്ന്നു. കയറ്റുമതിക്ക് അനുയോജ്യമായ വലിപ്പം കൂടിയ ഏലത്തിന് ക്ഷാമം. ആഭ്യന്തര വേണ്ടകളും കയറ്റുമതിക്കാരും ലേലത്തിൽ സജീവം. കാലാവസ്ഥ. കണ്ണൂർ കൂടി താപനില 36.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35, 23.4, കൊച്ചി 32.6, 22.8, ആലപ്പുഴ 32.8, 22.2, പുനലൂർ 35.6, 16, തിരുവനന്തപുരം 32.7, 21.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.